ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടിപ്പ് സ്റ്റുഡിയോ ബോക്സ്. ഇന്ന് പറയാൻ പോകുന്നത് തിരുവോണം എന്ന ആഘോഷത്തെക്കുറിച്ചാണ്. ഓണം കേരളീയരുടെ ദേശീയോത്സവമാണ്. ഇങ്ങനെ ഒരിക്കലെങ്കിലും പറയുകയോ എഴുതുകയോ ചെയ്യാത്ത കുട്ടികളുണ്ടാവില്ല. മലയാളിയുടെ മനസ്സിലെ മഹോത്സവമാണ് തിരുവോണം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഓണാഘോഷത്തിൻ്റെ വർണ്ണചിത്രങ്ങളും നിരന്നുകിടക്കുന്നു. കാലത്തിൻ്റെ മാറ്റമനുസരിച്ച് ഓണാഘോഷങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടാവാം. പക്ഷേ ഓണം കൊണ്ടാടുന്നതിനുള്ള ഉത്സാഹത്തിമിർപ്പ് ഇന്നും കേരളീയർക്ക് ഒട്ടും കുറവല്ല. നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് ഒരേ മനസ്സോടെ ആഘോഷിക്കാൻ ഇതുപോലെ മറ്റൊരു ഉത്സവം ഇല്ലെന്നത് ഓർക്കണം. വിഭാഗീയ ചിന്തകൾ മാറ്റിവെച്ച് ഒരു ദിവസമെങ്കിലും നമ്മളെല്ലാം ഒന്നാണ് എന്ന ഐക്യമന്ത്രവുമായി ജീവിക്കാൻ ഓണം വഴിയൊരുക്കുന്നു. തിരുവോണത്തിന് ആസ്പദമായുള്ള ഐതിഹ്യം നമുക്കെല്ലാം അറിവുള്ളതാണല്ലോ. പണ്ട് കേരളം ഭരിച്ചിരുന്ന മഹാബലി എന്നൊരു ചക്രവർത്തിയാണ് ഓണക്കഥയിലെ നായകൻ. മഹാബലി തമ്പുരാൻ്റെ ഭരണകാലം നാടിനും നാട്ടാർക്കും നല്ല കാലമായിരുന്നു. ഐശ്വര്യസമൃദ്ധമായ കാലം, കള്ളവും ചതിയുമില്ലാത്ത സമത്വ സുന്ദരമായ കാലം. മഹാബലിയുടെ ഈ സൽഭരണത്തിൽ ദേവേന്ദ്രനെ അസൂയയായി. അങ്ങനെ ഇന്ദ്രൻ്റെ അഭ്യർത്ഥന പ്രകാരം വിഷ്ണു വാമനനായി അവതരിച്ചു. മൂന്നടി മണ്ണ് ചോദിച്ചെത്തിയ വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. ആണ്ടിലൊരിക്കൽ പ്രജകളെ കാണാൻ നാട്ടിലെത്തണമെന്ന മഹാബലിയുടെ ആഗ്രഹം വാമനൻ അനുവദിച്ചു. അങ്ങനെ എല്ലാ തിരുവോണ നാളിലും മഹാബലി ചക്രവർത്തി തൻ്റെ പ്രജകളെ കാണാൻ കേരളത്തിലെത്തുന്നു. ചക്രവർത്തിയെ സ്വീകരിക്കാൻ കേരള നാടും മലയാള മക്കളും ഒരുപോലെ ഒരുങ്ങുന്നു. ഈ മാവേലിക്കഥ ഒരു സങ്കല്പം മാത്രമാകാം. പക്ഷേ കേരളീയരായ നമ്മുടെ മൂല്യസങ്കല്പങ്ങളിൽ വരെ മഹാബലി സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഒരു പഴയ നാടൻ പാട്ടിൽ കുട്ടി അമ്മയോട് ചോദിക്കുന്നു, അമ്മ മാവേലിയെ കണ്ടിട്ടുണ്ടോ എന്ന്. അതിന് അമ്മ നൽകിയ മറുപടി ഇതാണ്: നേരിട്ട് കാണാൻ വയ്യ കുഞ്ഞെ, നേരിൽ വെളിച്ചമായി വന്നുദിക്കും. അതെ, നേരും നിറയുമുള്ള ഒരു ചക്രവർത്തിയായിരുന്നു മഹാബലി. അദ്ദേഹത്തിൻ്റെ പ്രജകളും സത്യസന്ധരായിരുന്നു. നന്മയും നേരുമൊക്കെ ഉള്ളിടത്ത് പുതിയൊരു വെളിച്ചമായി മഹാബലി എഴുന്നള്ളും. പ്രശ്നങ്ങൾ നിറഞ്ഞ ഇക്കാലത്ത് നന്മയുടെ സന്ദേശവും കൂടി നൽകാനാണ് ഓരോ വർഷവും തിരുവോണം വന്നണയുന്നത്. ധനിക ദാരിദ്ര്യ വ്യത്യാസമില്ലാതെ കുട്ടികളും മുതിർന്നവരും ഒക്കെ ആഹ്ലാദപൂർവം ഓണം ആഘോഷിക്കാറുണ്ട്. പല സ്ഥലങ്ങളിൽ താമസിച്ച് ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരുമായ എല്ലാവരും നാട്ടിൽ ഒരുമിച്ച് കൂടുന്നു. ഓണക്കോടിയുടുത്തും ഓണസദ്യയുണ്ടും ഓണക്കളികളിൽ ഏർപ്പെട്ടും എല്ലാവരും ആർത്തുല്ലസിക്കുന്നു. തിരുവാതിര, തുമ്പിതുള്ളൽ, കുമ്മാട്ടിക്കളി, ഊഞ്ഞാലാട്ടം, പുലിക്കളി, ഓണത്തല്ല്, വള്ളംകളി തുടങ്ങിയ എത്രയോ കളികളാണ് ഓണക്കാലത്തുള്ളത്. അത്തം മുതൽ മുറ്റത്തു തീർക്കുന്ന പൂക്കളം കണ്ണിന് ഇമ്പം പകരുന്നവയാണ്. നാട്ടിലെമ്പാടുമുള്ള വിവിധ സന്നദ്ധ സംഘടനകളും ഗ്രാമീണ സമിതികളും വിദ്യാലയങ്ങളും മറ്റ് സ്ഥാപനങ്ങളും ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ മത്സരിക്കുന്ന കാഴ്ചയാണ് ഇന്നുള്ളത്. സർക്കാർ തലത്തിൽ ഓണക്കാലത്ത് വിദേശ സഞ്ചാരികളെ ആകർഷിക്കാനുള്ള പ്രത്യേക പരിപാടികളും നടക്കുന്നു. ഇവയിലെല്ലാം നാം ഉത്സാഹപൂർവം പങ്കുകൊള്ളണം. അപ്പോഴൊക്കെ മഹാബലി തമ്പുരാൻ്റെ സുന്ദരമായ നാട് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. അതിനായി ഒരുമയോടെ പ്രവർത്തിക്കാനുള്ള ആവേശം തിരുവോണം നമുക്ക് നൽകും. അങ്ങനെ ഒരു മാവേലി നാട് നമുക്ക് വീണ്ടും സൃഷ്ടിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.